സിവിൽ കോഡിനെതിരായ സി പി എം സെമിനാറിലും ഇ പി ജയരാജൻ പങ്കെടുക്കില്ല. സെമിനാർ കോഴിക്കോട് ഇന്ന് വൈകിട്ട് നടക്കാനിരിക്കെ ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹം തിരുവനന്തപുരത്ത് പോകും. നേരത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിച്ച ജനകീയ പ്രതിരോധ യാത്രയുടെ ആദ്യ സ്വീകരണ പരിപാടികൾ ഇ പി ജയരാജൻ പങ്കെടുക്കാത്തതും ചർച്ചയായിരുന്നു. വിവരങ്ങളുമായി തനേഷ് സംഭവിച്ചിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. തനേഷ് സംബി, ഗുഡ് മോർണിംഗ്. ഇ പി ജയരാജൻ നേരത്തെ ഏറ്റുപോയത് കൊണ്ട് ആ പരിപാടിയിൽ പങ്കെടുക്കുകയാണോ അതോ ഈ ദേശീയ സെമിനാറിൽ നിന്ന് മാറി നിൽക്കണമെന്ന് തീരുമാനിച്ചിട്ട് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണോ? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് ഇന്ന് സി പി ഐ എം സംഘടിപ്പിക്കുന്ന സെമിനാർ. അത് കോഴിക്കോട് ഇത്രയധികം കോളിളക്കം സൃഷ്ടിക്കുകയും മുസ്ലിം ലീഗിനെ ക്ഷണിക്കുന്നത് വഴി വലിയ ശ്രദ്ധ നേടുകയും ഒക്കെ ചെയ്ത ഒരു പരിപാടിയാണ്. ഘടകകക്ഷി നേതാക്കളെ ആകെ ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കുന്നുണ്ട്. സി പി ഐയുടെ പ്രധാന നേതാക്കളാരും പങ്കെടുക്കാത്തതും വാർത്തയായിരുന്നു. അങ്ങനെ അന്തരീക്ഷത്തിൽ വലിയ വാർത്താ പ്രാധാന്യം നേടിയ ഒരു പരിപാടിയിൽ നിന്ന് എൽ ഡി എഫിൻ്റെ കൺവീനർ തന്നെ വിട്ടുനിൽക്കുന്നു എന്നുള്ളതാണ് ഇന്ന് പുറത്തുവരുന്ന വിവരം. അത് നേരത്തെ തീരുമാനിച്ച പരിപാടിയാണ്. തിരുവനന്തപുരം മംഗലപുരത്ത് ഡിവൈഎഫ്ഐയുടെ സ്നേഹവീട് വൈകിട്ട് 5 മണിക്ക് ഉദ്ഘാടനം ചെയ്യുന്നത് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനാണ്. ആ പരിപാടിയിൽ പങ്കെടുക്കാൻ അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയിട്ടുമുണ്ട്. പക്ഷേ ഇതുപോലെ ഇത്രയധികം വാർത്താ പ്രാധാന്യം നേടിയ, ഇത്രയധികം ചർച്ചയായ ഒരു പരിപാടിയിൽ നിന്ന് എൽ ഡി എഫിൻ്റെ കൺവീനർ തന്നെ വിട്ടുനിൽക്കുന്നത് സംശയത്തോടു കൂടിയാണ് പാർട്ടിയിൽ തന്നെ ഉള്ളവർ കാണുന്നത്. അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായി പാർട്ടിയുടെ പരിപാടികളോട് സഹകരിക്കുന്നില്ല, സംസ്ഥാന സെക്രട്ടേറിയറ്റുകളിൽ പങ്കെടുക്കുന്നില്ല, സംസ്ഥാന സമിതിയിൽ പങ്കെടുത്തിരുന്നില്ല. എൽ ഡി എഫ് യോഗം കൂടിയിട്ട് തന്നെ മാസങ്ങളായിരിക്കുന്നു. ഈ മാസം 22-ന് എൽ ഡി എഫ് യോഗം വെച്ചിട്ടുണ്ട്. ഘടകകക്ഷികൾക്ക് ഇക്കാര്യത്തിൽ വലിയ അതൃപ്തിയുണ്ട്. ഒരു ഏകോപനം എൽ ഡി എഫ് കൺവീനറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഘടകകക്ഷി നേതാക്കൾ തന്നെ പരസ്പരം പറയുന്നുമുണ്ട്. അത്തരം ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ എൽ ഡി സി പി ഐ എമ്മിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയിൽ നിന്ന് സി പി ഐ എമ്മിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ ഇ പി ജയരാജൻ വിട്ടുനിൽക്കുന്നു എന്ന വിവരം പുറത്തുവരുന്നത്. അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായി തുടരുന്ന നിസ്സഹകരണം അതേപടി തന്നെ തുടരുകയാണ് ഈ സെമിനാറിനോടും എന്നുള്ളതാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുക. എന്തായാലും അദ്ദേഹത്തിൻ്റെ നിലപാട്, അതിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തെ കാണാൻ, നേരിട്ട് കാണാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രതികരണം വളരെ നിർണായകമായിരിക്കും ഇക്കാര്യത്തിൽ. നേരത്തെ ഏറ്റെടുത്ത പരിപാടി എന്ന് പറഞ്ഞ് ഒഴിയാൻ കഴിയില്ല. കാരണം അതിനേക്കാൾ എത്രയോ പ്രധാനപ്പെട്ട പരിപാടിയാണ് കോഴിക്കോട് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇ പിയുടെ അസാന്നിധ്യം തീർച്ചയായും അത് ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു. ടി കെ റിജിത്ത്, സോറി, താങ്ക് യു തനീഷ് തമ്പി.